ഈ സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക്, ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിനും ഒക്കെയുള്ള പങ്ക് എത്രത്തോളമുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് എന്നതിലേക്ക്, അതിന്റെ ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യം അറിയാമല്ലോ, എം ശിവശങ്കർ സാറിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇതാ പുതിയ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഒക്കെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ചുമ്മാ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെയും പ്രൈവറ്റ് സെക്രട്ടറിയെയും ഒക്കെ ആരെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്നറിയാനായി, ആരൊക്കെ ഇതിൽ ഇടപെട്ടു എന്നറിയാനായി മാത്രമാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. പിന്നെ അയ്യപ്പന്റെ കാര്യം പറഞ്ഞതുപോലെ ഭഗവാൻ വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ എന്ന് ഭക്തജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാന് നേരെ അരിവാളോങ്ങിയവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് സ്റ്റോറികൾ ചെയ്തിരുന്നു. സി എം രവീന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സുഹൃത്ത് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന ഒരു പോസ്റ്റേ ഉള്ളു കേട്ടോ, വളരെ അടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ശബരിമല വിഷയത്തിൽ വലിയ കളികളൊക്കെ കളിച്ച ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, പേര് പറയുന്നില്ല. ആ വ്യക്തിയും ഉടൻ തന്നെ കുടുങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയെ മുൻനിർത്തി ശബരിമലയ്ക്ക് വേണ്ട എല്ലാ ഗൂഢ ഉപദേശങ്ങളും ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ടിരുന്ന ഉടൻ തന്നെ നവോത്ഥാന നായകനാകും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രലോഭിപ്പിച്ച് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരാണ് സി എം രവീന്ദ്രൻ? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്താണ് ബന്ധം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ രീതികൾ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണ്? നമുക്ക് വെറുതെ ഒന്ന് വിലയിരുത്താം. ഇതിനകത്ത് വിലയിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായുള്ള ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള അഭേദ്യമായ ബന്ധം നമുക്കൊന്ന് അറിയണ്ടേ? പൊതുജനങ്ങളല്ലേ, കാരണം നമ്മുടെ പണം കൊടുത്താണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും ഒക്കെ ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നല്ലല്ലോ, അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ നിന്നല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ പൊതുജനം ചോദിക്കും, പൊതുജനത്തിന് കാര്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. അതാണല്ലോ ജനാധിപത്യം. നമുക്ക് സി എം രവീന്ദ്രൻ ആരാണ്, എന്താണ്, ഏതാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ പേര് ഉയർന്നു വന്നത്. സി എം രവീന്ദ്രനെ എല്ലാവർക്കും അറിയാം. എങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഈ ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ സംശയം തോന്നിയപ്പോഴാണ്, അതിലേക്ക് തെളിവുകളും മറ്റു കാര്യങ്ങളും സൂചനകളും എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അങ്ങനെയാണിപ്പോൾ ഇദ്ദേഹം വാർത്തകളിൽ നിറയുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിന് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ, വ്യാജ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ശിവശങ്കറാണോ മുഖ്യമന്ത്രി എന്നൊക്കെ സംശയിക്കാം. പക്ഷേ അല്ല. അതിൽ ഒരു സി എം കഴിഞ്ഞ ദിവസം രംഗത്തേക്ക് വന്നിരുന്നു. സി പി എമ്മിന്റെ ശക്തനായ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പിണറായിയുടെ കുടുംബകാര്യങ്ങൾ കൂടി നോക്കി നടത്തുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ സി എം, പിണറായിയുടെ സി എം ആണ്, മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയായിട്ടാണ് സി എം രവീന്ദ്രൻ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ മഹത് വ്യക്തി. പിണറായിയുടെ അതിവിശ്വസ്തനായ സി എം രവീന്ദ്രൻ, ശിവശങ്കരൻ പോലും യഥാർത്ഥത്തിൽ സി എം രവീന്ദ്രന്റെ പ്രജയാണത്. ഈ ഭരണത്തിൽ യജമാനൻ എവിടെയും സി എം രവീന്ദ്രൻ ആയിരുന്നു അത്രേ. അപ്പോൾ സി എം രവീന്ദ്രൻ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഇനിഷ്യൽ ആയിരിക്കാം. പക്ഷേ അദ്ദേഹമാണ് ശരിക്കും സി എം, സി എമ്മിന്റെ സി എം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉപജാപക വൃന്ദത്തിനിടയിൽ ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ് എന്നും കേൾക്കുന്നു. സ്വർണക്കടത്തുമായും മറ്റു ചില ബിനാമി ഇടപാടുകളുമായും സി എം രവീന്ദ്രനെ കേന്ദ്ര ഏജൻസികൾ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്ന് മാത്രമല്ല, സി എം രവീന്ദ്രൻ മാസങ്ങളായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പറയപ്പെടുന്നു. നമുക്കറിയില്ല കേട്ടോ. സി എം രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ ഞെട്ടിപ്പിക്കുന്നവയാണത്രേ. വരും ദിവസങ്ങളിൽ അതിന്റെ ചുരുളുകൾ അടിയും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ എല്ലാ അഴിമതികളിലും ബന്ധമുണ്ട് എന്നാണ് അറിയുന്നത്. ശിവശങ്കരൻ നത്തോലിയാണ് എങ്കിൽ സി എം രവീന്ദ്രൻ വമ്പൻ സ്രാവാണത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിപ്പുണ്ട്. അതാണ് ആ ഒരു വരി വായിച്ചത്. പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒഞ്ചിയത്തുകാരനായ രവീന്ദ്രൻ, അതായത് പിണറായി വിജയന്റെ ഭാര്യ
കമലയടത്തിയുടെ അയൽവാസിയും അകന്ന ബന്ധുവുമാണെന്ന് പറയപ്പെടുന്നു. 80s തുടക്കത്തിൽ ഒഞ്ചിയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഖാവ് പി വി കുഞ്ഞിക്കണ്ണന്റെ, അതായത് നേരത്തെ LDF കൺവീനറായിരുന്ന പി വി കുഞ്ഞിക്കണ്ണന്റെ സഹായിയായിട്ടായിരുന്നു രംഗപ്രവേശം. പിന്നീട് ഇങ്ങോട്ട് രവീന്ദ്രൻ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരുവനന്തപുരം വിട്ട് എങ്ങും പോയിട്ടുമില്ല. തനി തിരുവനന്തപുരത്തുകാരനായി സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ഒക്കെ ഒരു ഏജന്റായി പ്രധാനപ്പെട്ട ആളായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. പണ്ട് ഒരു സിനിമയിൽ ജഗദീഷ് പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമയിൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, കോക്കർ സലീം. എല്ലാ മന്ത്രിമാരുടെ ഓഫീസുകളിലും കയറിയിറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സ്വന്തം അധികാരം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രം. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹമെന്നാണ് തോന്നുന്നത്. ഇടതുപക്ഷം ഭരണത്തിലുണ്ടായാലും പ്രതിപക്ഷത്തായാലും CM രവീന്ദ്രൻ പേഴ്സണൽ സ്റ്റാഫിലുണ്ടാകും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. 2 ലക്ഷത്തിലധികം മാസം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന 10-ാം ക്ലാസ്സുകാരനായ CPM പ്രവർത്തകനായ CM രവീന്ദ്രനെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ ശമ്പളവും വാങ്ങി, അല്ലെങ്കിൽ IAS കൂടുതൽ ശമ്പളവും വാങ്ങി, പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ലാതെ ഇതുപോലെ പല ഇടപാടുകളും ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 40 വർഷമായി CM രവീന്ദ്രൻ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഉണ്ട്. ഒഞ്ചിയത്തുകാരനായ ഓർക്കഞ്ചേരി ഉരുക്കണ്ടി രാജീവൻ CM രവീന്ദ്രന്റെ ശക്തനായ ബിനാമിയാണത്രേ. ഓർക്കഞ്ചേരി ഉരുക്കണ്ടി രാജീവൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. വടകരയിലെ പ്രശസ്തനായ ഒരു സ്വർണ്ണക്കച്ചവടക്കാരന്റെ സ്വർണ്ണക്കച്ചവടത്തിൽ CM രവീന്ദ്രനും അദ്ദേഹത്തിന്റെ ബന്ധുവായ രാജീവനും പങ്കാളികളാണത്രേ. വടകരയിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം ബിനാമി സ്വത്തുകൾ രവീന്ദ്രന് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ധാരാളം മാഫിയ ബന്ധമുള്ള രവീന്ദ്രന് ഭരണത്തിന്റെ ഇടനാടികളിൽ വലിയ സ്വാധീനമാണ് ഉള്ളത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രവീന്ദ്രനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതോടുകൂടി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പല കൊള്ളകളുടെയും ചുരുളടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയപ്പെടുന്നു. എന്ന് മാത്രമല്ല, രവീന്ദ്രന്റെ ബന്ധുവും ബിനാമിയുമായ രാജീവനെ കൂടി അന്വേഷണ ഏജൻസികൾ പിടികൂടുമെന്ന റിപ്പോർട്ടുണ്ട്. കൊടും അഴിമതിവേരനായ കൊള്ളക്കാരനായ CM രവീന്ദ്രനിൽ ഇതൊക്കെ ഈ രാജീവന്റെ പല ചെയ്തികളും എത്തിച്ചേരും എന്ന് പറയപ്പെടുന്നു. അത് പിന്നീട് CPMന്റെ ഉന്നതരായ പല നേതാക്കളിലേക്കും എത്തും, പ്രത്യേകിച്ച് പിണറായി വിജയനിലേക്ക് എത്തും എന്ന ഒരു സൂചന കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നുണ്ട്. കണ്ണൂർ CPM ലോബിയുടെ അടിത്തറ അതോടുകൂടി തകർന്ന് തരിപ്പണമാകും. ഈ ലോബിയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. ഇതുപോലെ സ്ഥാനമാനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കണ്ണൂർ ലോബിയും അതുപോലെ തന്നെ ഇവിടെ തെക്കൻ ലോബിയും, കടകംപള്ളി സുരേന്ദ്രൻ നയിക്കുന്ന തെക്കൻ ലോബിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായിരുന്നു. അതിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാണ്. എന്തായാലും CM രവീന്ദ്രൻ എന്ന ഒഞ്ചിയത്തുകാരനായ 10-ാം ക്ലാസ്സുകാരനായ അതിശക്തനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇതാ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇനി നെഞ്ചുവേദന വരുമോ, എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, നമുക്കതൊന്നും അറിയില്ല. എന്തായാലും ഈ CM രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷമുള്ള വിവരങ്ങൾ നമുക്ക് അപ്പോൾ അറിയാൻ സാധിക്കും. എന്തായാലും അതിശക്തൻ തന്നെ പിണറായി വിജയന്റെ സ്വന്തക്കാരൻ തന്നെ CM രവീന്ദ്രൻ. നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു സെക്രട്ടറി കൂടിയുണ്ട്. അദ്ദേഹവും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് നോക്കാം എന്താകും ഉണ്ടാവാൻ പോവുക എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.